അസ്സലാമലൈക്കും. അപ്പം ഞാനിപ്പോൾ വന്നിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖാദർ പറയുന്ന കേസ് കാര്യങ്ങളുടെ സംസാരിക്കുന്നുണ്ട്. ഖാദർ കഴിഞ്ഞ 5 ദിവസം മുന്നേ വരെ ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അപ്ഡേഷനിൽ സംസാരിക്കുന്ന കാര്യങ്ങളിൽ എന്താ പറയുക, സംസാരിക്കാത്ത ഒരു കാര്യങ്ങൾ കോടതിയിൽ ഉണ്ട് അതിൽ. അപ്പം എന്താ പറയുക, കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വേറെ രീതിയിൽ സംസാരിക്കുന്നുള്ളത് ചില രീതിയിൽ വേറെതാണ്. അതായത് പിന്നെ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഹൈഡ് ചെയ്യുന്നുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത എന്താ പറയുക, ഒരു ഫേക്ക് ക്രിയേറ്ററൊക്കെ വെച്ചിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ജംഷാദ് അന്ന് രാത്രി ഞാൻ റൂം പൂട്ടിയിട്ടിട്ട് മർദ്ദിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്ത് സംസാരിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജംഷാദ് പറഞ്ഞു എന്നാണ് ഈ ലാസ്റ്റ് 5 ദിവസം മുന്നേയുള്ള അപ്ഡേഷനിൽ പബ്ലിക് കേരള ചാനലിൽ പറഞ്ഞിട്ടുള്ളത്. അത് അതേപോലെ തന്നെ ഇതിലൊരു പുതിയൊരു വ്യക്തിയും കൂടി ഉണ്ട്, കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് അന്ന് റൂമിൽ പിന്നെ സാക്ഷിമൊഴി ജംഷാദും അതേപോലെ തന്നെ സുബീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയും കൂടെ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അത് ആരെയും നിനക്കറിയില്ല, പിന്നെ അതായത് പേര് കേട്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ആര് എന്ത് കഥയൊന്നും നിനക്കറിയില്ല. പിന്നെ ജസ്റ്റ് ജംഷാദിൻ്റെ 2-3 ഫ്രണ്ട് അവിടെ ജംഷാദിനെ കാണാൻ വരുത്തുന്നുണ്ട്, അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പേര് കാര്യങ്ങളൊന്നും നിനക്കങ്ങനെ കൂടുതൽ അറിയില്ല. അപ്പോൾ സുബൈർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. അള്ളാഹ് ഒരുത്തന്നെ അറിയാം ഈ കാര്യം. അതായത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ എന്താ പറയുക, റൂമിൽ പൂട്ടിയിട്ട് കുറേ ദിവസം മർദ്ദിച്ച് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജംഷാദ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താ പറയുക, തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്തതാണ്. അന്ന് രാത്രി പറഞ്ഞാൽ നോർമലി ഉണ്ടായ സംസാരം, അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടാണ് എന്താ പറയുക, ഞാൻ ചൂടായിട്ട് റിഫ് ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് എന്നുണ്ടെങ്കിൽ അത് നാട്ടിലുണ്ടാകുമ്പോൾ എന്താ പറയുക, ബാച്ചാൻ്റെ മുന്നേ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊരു സംഭവം ഉണ്ടായിട്ട് വരെ റിഫാക്ക് അങ്ങനെ അന്ന് നാട്ടിൽ നിന്ന് ചെയ്യാൻ തോന്നിയിട്ടില്ല. മനസ്സിലായോ? അതായത് എന്താ പറയുക, ഞാനന്ന് അവരോട് സംസാരിക്കുമ്പോൾ ഈ കാര്യത്തെ പറയുമ്പോഴും വീട്ടുകാർ അറിഞ്ഞ, എല്ലാ 2 ഫാമിലി അറിഞ്ഞ അറിഞ്ഞ സ്ഥിതിക്കെല്ലാം ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ആവേണ്ടതാണ്. ആ സമയത്തൊന്നും ചെയ്യാണ്ട് ഞാൻ എന്തും പറഞ്ഞിട്ട് ചെയ്യണമെന്ന് അത് മുന്നേ ആവാം അവൾക്ക്. അതായത് ഞാൻ എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ടാണ് അങ്ങനെ അങ്ങനെ അവൾ ആത്മഹത്യ ചെയ്ത് എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അവൾക്കത് മുന്നേ ആവായിരുന്നു നാട്ടിലുണ്ടാകുമ്പോൾ. അത് ഉപയോഗപ്പെടുത്തി ചെയ്യണമെന്നില്ല. പിന്നെ ജംഷാദിൻ്റെ കാര്യം, നമുക്ക് ജംഷാദിനും ബാച്ചാനുള്ള ഡൗട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചതാണ് ഓൾറെഡി. പിന്നെ ഇന്നലെ എനിക്കൊരു കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ കേസ് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാത്തതെന്ന്. അതിനുള്ള സംഭവങ്ങൾ സംസാരിക്കാൻ, കൂടുതൽ സംസാരിക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമുക്ക് ഡൗട്ടുള്ള കാര്യത്തിലെല്ലാം ഞാൻ പല മീഡിയയിലും സംസാരിച്ചിട്ടുമുണ്ട്. അത് കാണാത്തവർ ഇന്നലെ കുറച്ച് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 മീഡിയയിലൊരു എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. അന്ന് രാത്രി ഉണ്ടായ സംഭവങ്ങളും അതേപോലെ തന്നെ CCTV ക്യാമറയിൽ നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ഇമ്മീഡിയറ്റ് മീഡിയ ചാനലിലും അതേപോലെ തന്നെ പിന്നെ ക്യാപിറ്റൽ വിഷയനിലും പിന്നെ അതേപോലെ തന്നെ മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിലും 3 ചാനലിലും ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ ബാച്ച കുറേ കളവന്നിട്ടുണ്ട്, റിഫ് ഞാനായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെയും ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ പറയാൻ വന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ നല്ല ഗെയിം കളിക്കുന്നുണ്ട്. നല്ല ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിജുവിനെ കഴിഞ്ഞ ഒരു വോയിസ് ഉണ്ട് റിജുവിൻ്റെ, അവൻ പറയുന്നുണ്ട് ഈ ബാച്ചാൻ നമ്മളെ വിശ്വസിച്ചിട്ടോ പിടിച്ചിട്ടൊന്നുമില്ല എന്ന്. എന്നിട്ടും ബാച്ചാൻ്റെ പേര് ഒരു കാര്യം കോടതിയിൽ എത്തിയിട്ടില്ല, ജംഷാൻ്റെ ഒരു കാര്യം കോടതിയിൽ എത്തിയിട്ടില്ല, ഒന്നും കോടതിയിൽ എത്തിയില്ല. ഇവർ എന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒറ്റൊരു കാരണം എന്താ പറയുക, കുഞ്ഞിനെ എനിക്ക് കിട്ടാണ്ടിരിക്കാൻ. അതായത് കുഞ്ഞിനെ ഞാൻ ചോദിച്ച മുതലാണ് ഇവർ ഈ ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. കുഞ്ഞിനെ എനിക്ക് തരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, എൻ്റെ മോനെ എനിക്ക് തരാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇവർ പല കളികളും കളിച്ചിട്ടുള്ളത്. അതൊറ്റ ഒരു കാരണം മാത്രമേ അവരെ മുമ്പിൽ എന്നോട് ദേഷ്യമുള്ളൂ. വേറെ ഒരു ബാക്കിയെല്ലാ കഥയും അവർക്ക് അറിയാം. ഇത് അവർ മനഃപൂർവ്വം കളിക്കാൻ. പിന്നെ ഒരുപാട് ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, കുഞ്ഞിനെ വെച്ചിട്ട് നല്ല ക്യാഷ് ഉണ്ടാക്കുന്നവർ. എന്താ പറയുക, കുഞ്ഞിനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുതരുമെന്ന് പറഞ്ഞ ആളാണത്. അപ്പോൾ അവരെ വെച്ചിട്ട് നല്ല എന്താ പറയുക ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും, വേറെ വഴിയിലൂടെ എന്തൊക്കെയോ പരിപാടി അതിൽ നടക്കുന്നുണ്ട് കുഞ്ഞിനെയും വെച്ചിട്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, കുഞ്ഞിനെ ഇതാക്കുമ്പോഴും കുഞ്ഞിനെ തരാൻ താല്പര്യപ്പെടാത്തതിൻ്റെ കാരണമൊക്കെ ഏകദേശം മനസ്സിലായി. പിന്നെ ഒരു കാര്യം, ഈ കേസ് ഇവർ എന്നെ ഫോക്കസ് ചെയ്യുന്നുള്ളത് കാരണം എനിക്ക് കാര്യങ്ങൾ, എനിക്ക് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞിനെ വിട്ടു തരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കേസാണ്. അല്ലാണ്ട് ഇങ്ങ് വിചാരിക്കുന്ന കണക്ക് ഞാൻ കൊലപ്പെടുത്തിയിട്ടൊന്നുമല്ല, ഞാൻ കൊന്നിട്ടൊന്നുമല്ല ഈ സംഭവം കേസ് ഇപ്പം നടക്കുന്നുള്ളത്. ഇല്ലാത്ത ആരോപണങ്ങൾ കൊടുത്തിട്ടും ഇല്ലാത്ത കേസ് എന്താ പറയുക, ഒന്നും നടക്കാത്ത, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ പേരിൽ ചാർത്തിയിട്ടാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ഈ കേസ് കൊണ്ട് നടക്കുന്ന എല്ലാം ഖാദറാണ്. അതായത് പബ്ലിക് കേരള ചാനലിൽ സംസാരിക്കുന്ന ഓൻ തന്നെയാണ് ഈ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടുനടക്കുന്നുള്ളതും. കാരണം ഇവർ തോറ്റയിൽ കുറേ ആൾക്കാരുടെ കൈകളുണ്ട്. ഇവർ തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്നെ പെടും എന്നുള്ളത് ഇവർക്ക് അറിഞ്ഞത് കൊണ്ടാണ്. പിന്നെ എന്താ പറയുക, ഇവർ ഈ കേസിനിങ്ങനെ സ്ട്രോങ് ആക്കിയിട്ട് നല്ല നല്ല വക്കീലും കാര്യമെല്ലാം വെച്ചിട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരു ജുനൈദ് ഹോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ ഞാൻ വീഡിയോ കാണാനിടയുണ്ടായി.
അതായത് ആ വീഡിയോയിൽ പറയുന്ന ഏകദേശം അവനക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഏകദേശം എനിക്ക് നല്ല രീതിയിൽ എന്താ പറയുക ആ വീഡിയോ ശരിക്കും കാണാൻ നിങ്ങൾ എല്ലാം നല്ല പാങ്ങിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതിൽ. അതായത് ഈ എന്താ ഒരു ബംഗാളി പെണ്ണ് എൻ്റെ തലക്ക് ഒരു ബംഗാളി പെണ്ണ് അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ലാത്തൊരു കഥ, കാരണം 5 വർഷം കുറേ വർഷത്തെ ബന്ധമുണ്ട് എന്നെല്ലാം പറയുന്നത്. ഞാൻ പോയിട്ട് ദുബൈയിൽ പോയിട്ട് ആകും 3 മാസം തന്നെ തികഞ്ഞിട്ടില്ല. അതിന് മുന്നേ കുറേ വർഷമായിട്ട് എനിക്കൊരു ബംഗാളിപ്പണ്ട് ദുബൈയിലൊരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവാം, അത് നിങ്ങൾ ബുദ്ധിമോശമാണ്. അപ്പോൾ അത്രയും വർഷത്തെ ഒരു ബന്ധം ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്, അത് പക്ക ഫേക്കാണ്. പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൽ പോയി എന്നെല്ലാം പറഞ്ഞാൽ അതിൻ്റെ CCTV ക്യാമറ ഞാൻ ഇടാൻ പറഞ്ഞാൽ ഇട്ടിട്ടില്ല. ഈ എൻ്റെ പെണ്ണിനെ ചോദിച്ചാൽ എന്തായാലും നേമപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ തലക്ക് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേസും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്. അതിൻ്റെ കേസ് എന്താ പറയുക ഈ ഇത്രയും സംഭവം നടക്കുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് അവർ അന്വേഷിക്കുന്നുണ്ട് ഉണ്ട് എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. ഞാൻ കൊടുത്ത കേസിൽ അന്വേഷണം വേണമെന്നിട്ട് ഞാൻ കേസും കൊടുത്തിട്ടുണ്ട്. ഞാൻ കേസ് കൊടുത്തതിൻ്റെ ഫയല് കാര്യങ്ങൾ മൊത്തത്തിൽ ഓൾറെഡി ഇമ്മീഡിയറ്റ് മീഡിയ ചാനലിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പം പിന്നെ നിങ്ങൾ പിന്നെയും സംശയിക്കുന്ന സംഭവങ്ങൾ ഒന്നുമില്ല, എല്ലാം ഒരു ഫേക്ക് ക്രിയേറ്റ് ചെയ്യാണ് മനഃപൂർവ്വം. അതായത് ഈ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്ന ഇവിടെ ആങ്ങളക്കടക്കം ക്യാഷ് ഉണ്ടാക്കാനുള്ള ധൃതി മാത്രമേ ഉള്ളൂ. ആളുടെ ധൃതിയിൽ ഈ കാതർ നല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സംഭവം ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. കാരണം റിഫ്മാൻ്റെ കേസ് നിർത്തിയ മുതലും അതേപോലെ തന്നെ സ്റ്റാർട്ടാക്കിയ മുതലും ഇവന് നല്ല മാറ്റം വന്നതുകൊണ്ട് അതിലൂടെ ഫസ്റ്റ് എൻ്റെ അടുത്താണ് ഈ കാതർ വന്നിട്ടുണ്ടായത്. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവർ നേരെ ന്യൂസാറ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാത്തതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഈ വീഡിയോ കാണുന്നവർ ഏകദേശം കുട്ടികളാണെന്നറിയാം, ചെറിയ ചെറിയ കുട്ടികളും ഇപ്പം കുറച്ച് വലിയ ആൾക്കാരും കാണുന്നുണ്ട്. അത്ര റീച്ച് കാരണം കണ്ട് കഴിഞ്ഞിട്ടാണ് ഇത് മക്കളാണ് കാണുന്നത്. കാരണം ഞങ്ങളെ ബ്ലോഗ് കാണുന്നവരൊക്കെ ഏകദേശം മൈനറായ ഗേൾസും ബോയ്സും ഒക്കെയാണ് കാണുന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യൂസ് കിട്ടിയത് കൊണ്ട് തന്നെ വലിയ ആൾക്കാർ വിചാരിച്ച് വേറെന്തൊരു സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. ഈ കാണുന്നവരൊക്കെ അതായത് ഞങ്ങളെ ബ്ലോഗ് കാണാത്തവരും പല ഇതിലും അതായത് ഞങ്ങളെ കുറിച്ചിട്ട് അറിയാത്തവരും പല രീതിയിലും പറഞ്ഞു നടന്നിട്ടുണ്ട്. അതൊന്നല്ല സത്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഒരു സംഭവങ്ങളോ അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന ഒരു സംഭവം ഉണ്ടായില്ല. നോർമലി ഞാൻ എപ്പോഴും പറയുന്നതാണ്, കാരണം ഞാൻ എപ്പോഴും മറ്റുണ്ട് പിന്നെ പറയുന്നില്ല. അതേപോലെ തന്നെ വേറൊരു കാര്യം വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനഃപൂർവ്വം എനിക്കുള്ളത് എന്താ പറയുക ബാച്ചാവും അതേപോലെ തന്നെ ഈ ഞാൻ എനിക്ക് പിന്നെ ഞാൻ ഗസ്റ്റിലുള്ള കാര്യം ബാച്ചാൻ്റെ അന്ന് പ്രശ്നം നടക്കുന്ന സമയത്ത് ബാച്ചാൻ്റെയിലുള്ള വീഡിയോസ് ഞാൻ ജംഷാൻ്റെ ലാപ് സിസ്റ്റത്തിലിട്ടിട്ടാണ് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ടായത്. ആ സമയത്ത് ജംഷാദ് റിക്കവർ ചെയ്ത് എടുത്തിട്ട് അല്ല ഇത് കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. കാരണം അവളന്ന് ഞാൻ ഒരുപാട് ജംഷാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് രാവിലെ പോകുമ്പോൾ. ഓൻ ഇപ്പം റൂമിലാണ് ഉള്ളത്, ഓൻ ഒരിക്കലും നമ്മൾ സംസാരിക്കുന്ന നോർമലായിട്ട് കേക്ക് തന്നെ ചെയ്യില്ല, എന്നിട്ട് ഓന് കേട്ട് എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താ പറയുക ഇതൊക്കെ നല്ലൊരു ക്യാഷ് മറിഞ്ഞിട്ടുള്ളൊരു ഗെയിമാണെന്നുള്ള ഇതിൻ്റെ എല്ലാം നല്ല പ്രൂവ് ആയിട്ടുണ്ട്. കാരണം ഇല്ലാത്തൊരു കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അതായത് ഒരു ഒരു കാരണം ഇങ്ങനെ പറയുമ്പോഴും ഒരാളെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതായത് ഇപ്പോൾ ഒരു സുബീർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരാൾ പുതിയ വ്യക്തി അതിൽ വന്നിട്ടുണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട് എന്തോ അതൊക്കെ അറിയാവുക ആരെയും തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർ മനഃപൂർവ്വം കൊടുക്കാൻ നിൽക്കില്ല. അഥവാ എന്ത് ഇതാക്കിയാലും എൻ്റെ റിഫ ഓക്കെ എന്ത് പറ്റി എന്നുള്ള കാരണത്തിൽ ഞാൻ അന്വേഷിക്കും പിടിക്കാനേ ഞാൻ ചെയ്യും. അതിന് എന്നെ നിങ്ങളില്ലാത്ത കേസിൽ കുടുക്കി കഴിഞ്ഞാലും നോ പ്രോബ്ലം. അതായത് എനിക്ക് പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ അറിയാനുള്ള എൻ്റെ വരെ ഞാനത് നീങ്ങനെ ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയാണ്, എനിക്കാണ് നഷ്ടം വന്നിട്ടുള്ളത്, വേറെ ഒരാൾക്കും അല്ല ഇതിൽ ഒരു ഇതുമില്ല. ബാക്കിയുള്ളവർക്ക് റീച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പോയി അവരവർ പാട്ടിന് പോയി. ഇത്രയും കാലം നേർന്നുള്ള ഡിപ്രഷനായിട്ട് നടക്കുന്നുള്ളത് ഞാൻ ഒറ്റൊരുത്തനാണ്. അവളുടെ കുടുംബത്തിന് തന്നെ ഇത്രയും വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ലായി എനിക്ക് ഫീലാവുന്ന വരെയില്ല. കാരണം അവർ ഫസ്റ്റ് മുതൽ വീട് പോരെ പൈസ ഇത് മാത്രമായിട്ട് നടക്കുന്ന ടീമാണ്. ഇപ്പോഴും അവർ നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് ബ്രദർ നല്ല എൻജോയ്മെൻ്റ് ചെയ്തിട്ട് നല്ല രീതിയിലാണ് അവൻ നടക്കുന്നുള്ളത്. എനിക്ക് ഒരു ഇത് തോന്നുന്നില്ല. ഞാൻ ഈ എന്താ പറയുക ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ അതായത് എൻ്റെ ഉമ്മ ഇപ്പം ഈ ഇടക്കിടക്ക് ഇപ്പമായിട്ട് ഇടക്കിടക്ക് എന്നെ ടൗണിൽ കൊണ്ടുപോകും പിടിക്കുമോ അങ്ങോട്ടാക്കും എൻ്റെ ഫാമിലി അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ വരെ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കുന്നത്. പക്ഷെ എനിക്കാന്നില്ല, എനിക്ക് ഇടക്കിടക്ക് ഡിപ്രഷൻ വന്നുകൊടുക്കുക എൻ്റെ പഴയ മൈൻഡ് പോലെയല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാത്തതിൻ്റെ കാരണം, അത് വേറൊന്നും കൊണ്ടല്ല. ഇൻഷാല്ലാ അസാനെ നമ്മളെന്താ പെട്ടെന്ന് കൂട്ടിയിട്ട് വരും. ഇൻഷാല്ലാ കൂട്ടിയിട്ട് വന്നിട്ട് ഇനി എന്താ പറയുക എൻ്റെ മോനെ വെച്ചിട്ട് ഒരു ഉപ്പ് ഒരാളുണ്ടാക്കി വേണ്ട ഇതാക്കി വേണ്ട. അതിൽ എനിക്ക് നല്ല എതിർപ്പുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോനെ വെച്ചിട്ടല്ല പൈസ ഉണ്ടാക്കേണ്ടി പിടിക്കേണ്ടത്. ഒരാണ് മോൻ ഉണ്ടായിട്ട് വരെ ഇവർ പൈസ ഉണ്ടാക്കേണ്ട മോനെ വെച്ചിട്ട് മോനെ കാണിച്ചിട്ടും ഇതാക്കിയിട്ടൊന്നല്ല. ആ പൈസ അങ്ങനത്തെ പൈസ വേണ്ടെന്ന് വെക്കണം. ഇവർക്ക് പോരെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ്, എനിക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാനാണ് എന്തായാലും ഫസ്റ്റ് മുൻഗണന കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റ് കേസ് കൊടുക്കാൻ ഇറങ്ങിയത് ഞാനാണ്. അതൊക്കെ ഇവർ തകർത്തിട്ട് പിന്നെ ഇവർ ബാക്ക് എന്നൊരു ഗെയിം കളിച്ചത് അതൊന്നും നമ്മൾ എന്താ പറയുക ഇവർ മനഃപൂർവ്വം കണിപ്പെടുത്തിയത് ഖാദർ പറഞ്ഞിട്ടുള്ള ഐഡിയ സംഭവങ്ങളൊക്കെയാണ് എന്നുള്ളത് നല്ല മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന എന്താ പറയുക ഖാദറിൻ്റെ കയ്യിലിടുന്ന എല്ലാ വീഡിയോസിലും പല കളത്തരവും പല ഇതും പറഞ്ഞിട്ടുണ്ട്.
അതിൽ എനിക്ക് നേരാവണ്ണം വ്യക്തമായി നിങ്ങൾ പറഞ്ഞുതരാൻ പറ്റാത്തതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ റിഫാൻ ഓർത്തിട്ട് നല്ല ഡിപ്രഷൻ വരുന്നുണ്ട്. നല്ല ഡിപ്രഷൻ അത് നമുക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല, എനിക്ക് നല്ല ഡിപ്രഷനിലാണ് ഞാനുള്ളത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നല്ല ഡിപ്രഷൻ വരുന്നുണ്ട് ഈ കാര്യത്തിൽ. ഇനി ഞാൻ എന്താ പറയുക, നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഇവർ മാക്സിമം ക്രിയേറ്റ് ചെയ്ത്, അതായത് ഇപ്പം സിനിമയിൽ വരെ ഞാൻ കാണാത്ത രീതിയിൽ, സിനിമയിൽ വരെ ഇങ്ങനത്തെ ഒരു മാറ്റർ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അതായത് എന്താ പറയുക, ഓരോരോ പുതിയ പുതിയ അവതാരങ്ങളെ കൊണ്ടുവരുന്ന, പോലീസന്മാരെ കൊണ്ട് വിളിപ്പിക്കുന്ന, മറ്റുള്ളവരെ വിളിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്, പോസിറ്റീവായിട്ട് ചെയ്യുന്നവരൊക്കെ നെഗറ്റീവ് പഠിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരും, നീങ്ങി നീങ്ങി പോകുന്നുണ്ട്. പഠിച്ചവൻ അല്ലാക്കുരുത്തനറിയാം. പക്ഷെ ആരെ മുമ്പിലും വില കൊടുത്തിട്ട് ദേഷ്യാലും അല്ലാൻ പഠിച്ചവൻ്റെ മുന്നിൽ ഒരാൾക്കും ഒരു കള്ളത്തിനും കളിക്കാൻ പറ്റില്ല. പഠിച്ചവൻ്റെ മുന്നിൽ ഒരു കോടതി ഉണ്ടെന്നുള്ളതും ചിന്തിക്കണം. ആ ഉള്ളൊരു കോടതിയിൽ നിന്ന് ഒരാൾക്കും ഒരു കൈക്കൂലും ഒന്നും കൊടുക്കാൻ പറ്റില്ല. അന്ന് എല്ലാം എന്തായാലും മനസ്സിലാവും ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവർ കൊടുക്കാൻ നോക്കുന്നുണ്ട് പൈസയ്ക്കും വേണ്ടിയിട്ട്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ ഈ കാണുന്ന ജനങ്ങളെല്ലാം പൊട്ടന്മാരായിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ കുറച്ച് കമൻറ്റ് കാണിച്ചിട്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാമെന്നുണ്ടായിന്. അപ്പം ഇൻഷാല്ലാ ഞാൻ ഓരോന്ന് എന്താ പറയുക കാണിച്ചിട്ട് ഞാൻ തന്നെ എന്താ പറയുക ഓരോ സംഭവങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.